ഹലോ, നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഈ ചെടിയാണ് നമ്മുടെ പെൻഡാസ്, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ക്ലസ്റ്റർ പ്ലാന്റ് എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നും പൂക്കളാണ്. അതായത് പൂക്കളുണ്ടാകുന്ന ഇങ്ങനെ കൊലയായിട്ടാണ്, അതുകൊണ്ട് അതിനെ ക്ലസ്റ്റർ പ്ലാന്റ്, ക്ലസ്റ്റർ ഫ്ലവർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. ഇതിന് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഞാനൊരു 2-3 വെറൈറ്റി ഈജിപ്ഷ്യൻ ക്ലസ്റ്റർ പ്ലാന്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ലപോലെ നമുക്ക് ഔട്ട്ഡോറിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ വെക്കാൻ നല്ലതാണ്. പിന്നെ കുറച്ച് ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ചാലും ഇത് നല്ല രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ്. ഇതിന് ഒരുപാട് ഹൈറ്റിൽ വളരത്തില്ല, പക്ഷേ നല്ല പോലെ ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് പിങ്ക്, പിന്നെ ലാവെൻഡർ കളറ്, റെഡ് കളറ്, വൈറ്റ് കളറ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കളർ വേരിയേഷൻസ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, എന്നാൽ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു ചെടിയാണ്. എന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ചെടി നല്ലപോലെ കിളിച്ചോളും, അതെല്ലാം വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് നമ്മൾ മാസത്തിൽ ഒരിക്കൽ NPK കൊടുക്കുകയാണെങ്കിൽ, അഥവാ 19 കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കും. എപ്പോഴും പൂക്കളാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പൂ ഉണ്ടായിക്കഴിയുമ്പം ആ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതായത് സൈഡ് ബ്രാഞ്ചസൊക്കെ നല്ലപോലെ വരും. ആ വരുന്ന ബ്രാഞ്ചസിൽ നിന്ന് തന്നെ നിറയെ പൂക്കളായിട്ട് പിന്നീടും പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു 2 വർഷമൊക്കെ ഉള്ളൂ, കൂടുതൽ ഉള്ളൂ ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇത് നിൽക്കുന്നിടത്തോളം കാലം നല്ലപോലെ നിൽക്കും. പിന്നെ ഇത് നമുക്ക് കമ്പ് മുറിച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്കൊരു കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പൂക്കൾ വളരെ അട്രാക്റ്റീവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു 6-8 hours സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ നിറയെ പൂക്കുകയും ചെയ്യും, നല്ലപോലെ വളരുകയും ചെയ്യും. ഇത് നമുക്ക് തറയിൽ നിലത്തല്ലാതെ തന്നെ അല്ലാതെ നമുക്ക് ചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചട്ടിയിൽ വളർത്താൻ നേരം നമുക്ക് ഒരുപാട് വലിയ പോട്ടൊന്നും ഇതിന് വേണ്ട. ഒരു 8-12 inches ചട്ടിയിൽ നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാൽക്കണി ഗാർഡനേഴ്സിന് ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. ചട്ടിയിൽ ബാൽക്കണിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇത്. ഇത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡിൽ വെക്കാൻ പറ്റും. ഹ്യൂമിഡിറ്റി, ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയയിലും ഈ ചെടി നല്ല രീതിയിൽ വളരുന്നതാണ്. പിന്നെ ഈ ചെടി നശിക്കാനുള്ള മെയിൻ 2 കാരണങ്ങൾ, ഒന്ന് ഓവർ വാട്ടറിങ്ങും ഒന്ന് അണ്ടർ വാട്ടറിങ്ങാണ്. അണ്ടർ വാട്ടറിങ് കൊണ്ട് ഈ ചെടി വളരെ റയറായിട്ട് മാത്രമേ നശിക്കാറുള്ളൂ. കാരണം എത്ര വരൾച്ചയും അതിജീവിക്കാനുള്ളൊരു കഴിവ് ഈ ചെടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ടൊഴിക്കുകയാണെങ്കിലാണ് ഈ ചെടി കൂടുതലും നശിച്ചു പോകാറുള്ളത്. അതായത് വേര് ചീഞ്ഞു പോവുകയും അതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലായി അത് നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓവർ വാട്ടറിങ് വേണ്ട. നമ്മൾ ഇത് 2 ദിവസത്തിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് ചട്ടിയിൽ നടുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നല്ലപോലെ വളമൊക്കെ ഇട്ട്, അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊക്കോപ്പിറ്റ് മണ്ണും കൂടെ മിക്സ് ചെയ്ത് നല്ല ഫെർട്ടൈലായിട്ട് നല്ല വളമുള്ള മണ്ണിൽ വേണം നമ്മളിത് നട്ടു വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇത് സാധാരണയായിട്ട് നല്ലപോലെ വളരുന്നത് നല്ല വളക്കൂറുള്ള മണ്ണിലാണിത് ലഷായിട്ടും അതുപോലെ തന്നെ നല്ല പൂക്കളുമായിട്ട് നിൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളമുള്ള മണ്ണിൽ വേണം ഇത് നട്ടു വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞപോലെ 19 19 19 നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് 1 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊന്നോ വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളായിട്ട് നിൽക്കും. ഇത് വേറൊരു കളറാണ്, നേരത്തെ ഞാൻ കാണിച്ച റെഡിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ലാവെൻഡർ കളറ്, അതുപോലെ വൈറ്റൊക്കെ കാണാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ബൈ.